സ്വർഗമെന്ന് പറഞ്ഞാൽ എല്ലാം ഉള്ള ഇടമാണ്. സ്വർഗമെന്ന് പറഞ്ഞാൽ വല്ലാത്ത അനുഭൂതിയുള്ള ഒരു ലോകമാണ്. സ്വർഗമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾക്കപ്പുറമുള്ള സൗഭാഗ്യങ്ങളാണ്. ആ സ്വർഗം ഒരാൾക്ക് കിട്ടുമെന്ന് ലോകത്തുറപ്പുണ്ടായാൽ പിന്നെ ദുന്യാവിൽ ഒന്നിനെയും അയാൾ ഭയപ്പെടേണ്ടതില്ല. ദുന്യാവിൽ ഒന്നിനെ കുറിച്ചും അയാൾക്ക് ടെൻഷൻ അടിക്കേണ്ടതില്ല. ദുന്യാവിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നാൽ അതൊന്നും പരിഗണിക്കേണ്ടതുമില്ല. സ്വർഗം കിട്ടുമെന്നുറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തു ഭയപ്പെടാനാണ്? സ്വർഗം കിട്ടുമെന്നുറപ്പുണ്ടെങ്കിൽ പിന്നെ മരണത്തെ പേടിക്കേണ്ടതില്ല. സ്വർഗം കിട്ടുമെന്നുറപ്പുണ്ടെങ്കിൽ യാത്ര പോകാൻ ഭയപ്പെടേണ്ടതില്ല. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും അഖബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. ആ ഉറപ്പില്ലാത്തത് കൊണ്ടല്ലേ നമുക്ക് പേടി വരുന്നത്? അങ്ങനെ ഒരു ഉറപ്പില്ലാത്തത് കൊണ്ടല്ലേ നമുക്ക് ഭയമുണ്ടാകുന്നത്? സുഹൃത്തുക്കളെ, മഹതിയായ ഫാത്തിമത്തു സഹ്ര ബതൂല റളിയല്ലാഹു അൻഹാ, ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹാ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു. പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12 എന്നൊരു തിങ്കളാഴ്ചയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിലേക്ക് വന്നതാണ്. സ്വഹാബികൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീടിന്റെ പരിസരങ്ങളിൽ വലിയ സങ്കടത്തോടെയുണ്ട്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കൂടെ മക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയും ഉണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കലേക്ക്, അതായത് ആയിഷ ബീബിന്റെ വീട്ടിലേക്ക് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ വരുമ്പോൾ, ഫാത്തിമ ബീവിയും തങ്ങളും തമ്മിലുള്ള ബന്ധം ഉപ്പയും മകളും തമ്മിലുള്ള സാധാരണ ബന്ധം പോലെയല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും ഇഷ്ടമുള്ള മകൾ ഫാത്തിമത്തു ബിദ്അതിന്നി ഫാത്തിമന്റെ കരളിന്റെ കഷ്ണമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്തൊരു മഹബ്ബത്തുണ്ട്. എല്ലാ മക്കളെയും ഒരുപോലെയാണ് സ്നേഹിക്കേണ്ടതും പരിഗണിക്കേണ്ടതും. പക്ഷെ കൽബിന്റെ ഉള്ളിൽ ഒരാളോട് മഹബ്ബത്ത് കൂടിയാൽ അതിനൊരാൾക്ക് കുറ്റം കിട്ടൂല. അത് പ്രകടിപ്പിക്കുമ്പോൾ മറ്റു മക്കളെ മുമ്പിൽ നിന്ന് പ്രകടിപ്പിക്കാൻ പാടില്ല. മഹാനായ യാക്കൂബ് നബി, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മക്കളുണ്ട്. ആ മക്കളെ കൂട്ടത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്പം വാത്സല്യം കൂടുതലുണ്ട്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ മകനോട് കൂടുതൽ സ്നേഹം പ്രകടിപ്പിച്ചപ്പോൾ മറ്റു കുട്ടികൾക്ക് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൽബിൽ വെറുപ്പായി. ഉപ്പ ഞങ്ങളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ഈ മോനെയാണെന്ന് മനസ്സിലാക്കിയപ്പോ ഒരു കുട്ടി കൊണ്ടുപോയിട്ട് കിണറിലിടുകയാ ചെയ്തത്. നമ്മളെ മക്കളെയൊക്കെ അല്ലാഹു നന്നാക്കി തരട്ടെ. നമ്മളെ മക്കളോട് ചിലപ്പോ ഉപ്പാക്കും ഉമ്മാക്കല്ലും ഏതെങ്കിലും ഒരു കുട്ടിയോട് കൂടുതൽ താല്പര്യമാണ്, കൂടുതൽ പഠിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ സ്ഥാപനത്തിൽ തന്നെ കൊണ്ടുപോയി പഠിക്കുകയാണ്, എൽമ പഠിക്കണ മക്കളോട് താല്പര്യം ചിലപ്പോൾ കൂടുതൽ വന്നേക്കാം. പക്ഷേ സ്വത്ത് കൊടുക്കുമ്പോഴും മറ്റു കൊടുക്കുമ്പോഴൊക്കെ തുല്യത പാലിക്കണം, നീതി പാലിക്കേണ്ടതുണ്ട്. അത് ഉസ്താദുമാർക്കും അങ്ങനെ തന്നെ. അല്ലാഹു തആല നമ്മളെല്ലാ മുതഅല്ലിമീങ്ങളെയും നല്ല ആലിമീങ്ങളാക്കി തരട്ടെ, ഉഖ്റവിയായ ആലിമീങ്ങളാക്കി തരട്ടെ. ചില ഉസ്താദുമാർ, ചില കുട്ടികൾ ഉസ്താദ് വെല്ലടിക്കുമ്പോൾ ഓടി വരും. ഉസ്താദ് വെല്ലടിക്കുന്നത് ചിലപ്പോൾ വെള്ളം എടുത്തു കൊടുക്കാനോ കിതാബ് എടുത്തു കൊടുക്കാനോ എന്തെങ്കിലും ഒരു കാര്യം പറയാനോ ആയിരിക്കും വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉസ്താദിന് ഖുദ്മത്ത് ചെയ്യാനുള്ള ഒരു അവസരം എന്ന നിലക്ക് ചില മുതഅല്ലിമീങ്ങൾ റെഡി ആയിട്ട് ഓടി വരും. ചില കുട്ടികൾ നല്ല വിളവന്മാരുണ്ടാവും, അവര് വെല്ലടിക്കാൻ പറയും, ഉസ്താദ് വെല്ലടിക്കാൻ നീ പോയി നോക്കിട്ട് വാ, ഓൻ പോവില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോ ആ ഉസ്താദിന് എപ്പോഴും ഓടി വരുന്ന ഒരു കുട്ടിയോട് പ്രത്യേകമായൊരു വാത്സല്യം കൽബിന്റെ ഉള്ളിൽ വന്നേക്കാം. അത് തടയാൻ കഴിയില്ല, അത് മനുഷ്യനെ നിയന്ത്രിക്കാൻ പറ്റുന്ന സംഗതിയല്ല. അങ്ങനെ വരാം. അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമകള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവൻ ഒന്നുകൂടി പറഞ്ഞാൽ 7 മക്കളല്ലേ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളത്. ആ 3 ആൺമക്കളും 4 പെൺമക്കളും, 3 മക്കളും ആൺകുട്ടികളെ ചെറുപ്പത്തിലേ മരണപ്പെട്ടു പോയി.
നാല് പെൺകുട്ടികളിൽ മൂന്ന് മക്കളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ തന്നെ പോയി. ആറു മക്കളെയും കബറടക്കിയ പിതാവാണ് വാപ്പയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു കുട്ടിക്ക് രോഗം ബാധിച്ചാൽ നമ്മുടെ സങ്കടം എത്രയാണ്! നമ്മൾ താല്പര്യപൂർവ്വം ലാളിച്ച് വളർത്തുന്ന ഒരു മകൻ ഒരു മകൾക്ക് ചെറിയ ക്ഷീണം ബാധിക്കുമ്പോൾ ഉപ്പന്റെ കണ്ണ് നിറയുകയാണ്. ആറ് ഏഴു മക്കളിൽ ആറു മക്കളെയും കബറടക്കിയ വാപ്പയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ ഏഴു മക്കളിൽ ആകെ തങ്ങളുടെ ജീവിതകാലത്ത് തങ്ങളുടെ വഫാത്തിനോടടുക്കുമ്പോൾ ബാക്കിയുള്ള മകള് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയാണ്. അപ്പൊ പിന്നെ സ്നേഹത്തിന്റെ കടുപ്പം പറയാനുണ്ടോ? ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹേ എല്ലാ ദിവസവും ഹബീബായ തങ്ങളെ കാണാൻ വരും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വരും. വന്നില്ലെങ്കിൽ തങ്ങൾ അങ്ങോട്ട് അന്വേഷിച്ചു പോകും. അത്ര ഇഷ്ടമായിരുന്നു ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹേ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു ടെൻഷൻ, ഒരു ചെറിയ പ്രയാസം, ഒരു ചെറിയ മനക്ലേശം. എന്താണ് ആ ക്ലേശത്തിന്റെ കാര്യം എന്നറിയോ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹേ കല്യാണം കഴിച്ചു കൊടുത്തു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമകളെ കെട്ടാൻ പലരും പല സമ്പന്നരൊക്കെ വന്നിരുന്നു. പക്ഷേ പാവപ്പെട്ട ആളാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വളർത്തിയ ചെറുപ്പത്തിലെ തങ്ങളുടെ കൂടെ തന്നെയുള്ള മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ്. നല്ലൊരു സമയമാണിത്, നല്ലൊരു മാസമാണ്. ശഅബാൻ റജബിന്റെ ഏകദേശം ലാസ്റ്റ് 29-ാമത്തെ രാവാണ്, നാളെ മാസം കണ്ട ഇന്ന് ലാസ്റ്റാണ്. അപ്പൊ അതുകൊണ്ട് നല്ലൊരു ടൈമാണ്. സ്വലാത്ത് നമുക്ക് വെറുതെ കിട്ടണ ഒരു പരിപാടിയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വെറുതെ കിട്ടണ പള്ളിക്കാരെ ഇഴ്തിക്കാഫിന്റെ നിയത്ത് വെക്കുമ്പോൾ ഒരു ചെലവില്ലാണ്ട് കിട്ടണ ഈ സാധനം. അള്ളാഹു നമുക്ക് തൗഫീഖ്. നമ്മൾ അറിയാണ്ട് വിട്ടുപോണ സംഗതിയാണ്. ചില ആൾ കണ്ട് ഈ പള്ളിയിൽ ജുമാക്ക് വരും. ജുമാക്ക് വന്നാൽ ജുമാ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഒരു പണ്ടാര ഉരുട്ടലുണ്ട്. സലാം വീട്ടിയാൽ ആ പണ്ടാര ഇങ്ങനെ വരും. ചില ആളുകൾ ചില പള്ളിയില് ഖുതുബ തുടങ്ങുമ്പോ അന്ന് വിട്ട്, അതോടുകൂടി ആ ഖുതുബ തീരും. അങ്ങനെ ആകാൻ പാടില്ല, ഉരുട്ടാനും പാടില്ല, ഒന്നുകൊണ്ടും കടിക്കാൻ പാടില്ല. ശരിക്കും ഖുതുബ കേട്ടിരിക്കണം. അതൊരു ദിക്റാണ്. അതിലേക്ക് ഇങ്ങനെ കൽബ് തിരിച്ചിരിക്കണം. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. പക്ഷെ ചില ആളുകൾ ഈ നിസ്കാരം സലാം വെട്ടിക്കഴിഞ്ഞാൽ ഈ പണ്ടാര ഇങ്ങനെ ഉരുളും. അതുകൊണ്ട് കാര്യമായിട്ടൊന്നും കിട്ടാനില്ല. ഏത് പണ്ടാരം പൊളിച്ചു നോക്കിയാലും 500 ഉണ്ടാവൂല. ഒരു 10 രൂപ ഉണ്ടാവും, കൂടി 100 രൂപ ഉണ്ടാവും, അല്ലെങ്കിൽ ചില്ലറ പൈസ ഉണ്ടാവും. ഇതാണ് അതിൽ ആകെ ഇടുന്നത്. ആ ജുമാക്കുമ്പ് പോണം. എന്നാ ചില ആൾ എന്ത് ചെയ്യുന്നറിയോ, ആ സാധനം കണ്ട പോലെ നടിക്കൂല, അത് അവിടെ തന്നെ വെച്ചിരിക്കും. ചില വിളവന്മാരുണ്ടാക്കുന്ന അത് ഇങ്ങോട്ട് എത്തുമ്പോ എണീച്ചിട്ട് സുന്നത്ത് സ്കേക്കാൻ കൈകെട്ടു. എന്നാ പിന്നെ തൊടു തന്നെ വേണ്ടല്ലോ. അങ്ങനെയല്ല ആളുണ്ട്. സത്യത്തിൽ ഈ 10 രൂപ കൊടുത്ത വകയിൽ ഇവൻ ഒരു നഷ്ടവും ഉണ്ടാവൂല. ആ കൊടുത്തത് ഇവന്റെ പോക്കറ്റ് അറിയുന്നില്ല. അത്രയും ലളിതമായി ചെയ്യാൻ പറ്റുന്നത് പോലും ചില ആളുകൾ ചെയ്യില്ല. അള്ളാഹു നന്മയിൽ മുന്നിട്ട് നിൽക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ. അതുപോലത്തെ ഒരു സംഗതിയാണ് ഈ സ്വലാത്ത്. നമ്മൾ അറിയാണ്ടങ്ങ് ചൊല്ലിയാൽ ഒരുപാട് നന്മ കിട്ടും. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമകളെ കെട്ടിച്ചു കൊടുത്തത് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനാണ്. അലി റളിയല്ലാഹു അൻഹു ആണെങ്കിലോ പാവപ്പെട്ട ചെറുപ്പക്കാരനാണ്. അന മദീനത്തുല്ലിൽ മിം അലിയും ബാബുഹാ, ഞാൻ ഇൽമിന്റെ പട്ടണമാണ്, അതിലേക്ക് പോകുന്ന കവാടം അലിയാണ് എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. വിദ്യധനം സർവധനാൽ പ്രധാനം, കൊടുത്താ തീരാത്ത ധനമാണ് ഇൽമു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മക്കൾക്ക് പുതിയ പ്ലേറ്റിൽ എടുക്കുമ്പോ നല്ല ഈമാനുള്ളവരെയും ആലിമീങ്ങളെയൊക്കെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് കൂട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ ചെറുപ്പക്കാരായ ആളുകൾക്ക് ദേഷ്യം പിടിക്കണ്ട, അള്ളാഹു നമ്മളെല്ലാരും നന്നാക്കി തരട്ടെ. എന്നോട് മുമ്പൊരാൾ പറഞ്ഞു, ഉസ്താദേ എന്റെ മകൾക്ക് പുതിയാപ്പിള്ള അന്വേഷിച്ച് കിട്ടുന്നേ ഇല്ല, ഇനിയിപ്പോ ഒരു മൊയിലാരായാലും മതി എന്നാ ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, സാധുവിനെ ഭാഷ അറിയാത്തോണ്ടായിരിക്കും അങ്ങനെ ഉപയോഗിച്ചത്. ഞാൻ അയാളോട് പറഞ്ഞു, മദ്രസ എല്ലാം പൂട്ടാൻ പോവാണ് മൊയിലാമാരെ കിട്ടായിട്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ മകള് പേടിക്കണ്ട, കിട്ടണ ആളെ പിടിച്ച് കെട്ടിക്കലാ നല്ലതെന്ന് പറഞ്ഞു. ശമ്പളം ഉണ്ടല്ലേ ടൈൽസിന്, നല്ല കുറെ ആളെ നോക്കി ഇനിയിപ്പോ കിട്ടല്ലേ, ബംഗാളി ആയാലും മതി എന്ന് പറഞ്ഞ പോലെ.
അപ്പോ അയാൾക്ക് സാധനം ഉപയോഗിക്കാൻ അറിയാത്തോണ്ടായിരിക്കും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹു കെട്ടിച്ചു കൊടുത്തു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ചെറുപ്പക്കാർക്ക് ദേഷ്യം പിടിക്കണ്ട, എല്ലാവരും മൊയ്ലാമാരെ കെട്ടിച്ചാൽ പിന്നെ നമുക്ക് വണ്ണം കിട്ടില്ലെന്ന് ഇരിക്കണ്ട. സ്വാലിഹീങ്ങളെ കൂടെ സഹവസിക്കുന്നവരോട് ബന്ധമുള്ളവരെ പുതിയ അപ്ലയാക്കുക. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മകളുടെ ഭർത്താവാണ്, നല്ല ആലിമാണ്. എന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റ് രണ്ട് പെൺകുട്ടികളെ കെട്ടാൻ ഭാഗ്യമുണ്ടായ മഹാനാണ് ദിന്നൂറൈൻ, രണ്ട് പ്രകാശത്തിന്റെ ഉടമ എന്നറിയപ്പെടുന്ന. നമ്മൾ വെള്ളിയാഴ്ച നവാജ് ഖുതുബല്ലോദും കേൾക്കൂലേ, സയ്യിദുൽ അഖ്താൻ, പുതിയാപ്പിളമാരെ നേതാവ്, പുതിയാപ്പിളമാരെ നേതാവായി അറിയപ്പെടുന്ന മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, വലിയ സമ്പന്നനാണ്. പക്ഷെ സമ്പത്ത് നോക്കി അല്ല കെട്ടിച്ചത്, അത് അവിടുത്തെ ഇബാദത്തും ഹയാവും വലിയ മഹത്വവും നോക്കിയിട്ടാണ്. ഇരിക്കട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് പറഞ്ഞു, സമയം പോകുന്നില്ല, വിഷയത്തിൽ നിന്ന് മാറുന്നില്ല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനല്ലേ കെട്ടിച്ചു കൊടുത്തത്. അങ്ങനെ കെട്ടിച്ചു കൊടുത്തപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ വീടൊരൽപ്പം ദൂരെയാണ്. വലിയ കൊട്ടാരമൊന്നുമല്ല പുതിയാപ്പിളക്ക് ഉള്ളത്, ചെറിയ ഒരു വീടാണ്, ചെറിയ ഒരു കുടിലാണ്. ആ കുടിലിലേക്ക് യാത്ര പറഞ്ഞു പോകുമ്പോൾ ഫാത്തിമ ബീവി കരഞ്ഞിട്ടുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാകുന്ന പൊന്നുമോൾക്ക് കല്യാണ സമ്മാനമായിട്ട് കൂടെ ഒട്ടക കട്ടിലിൽ കൊടുത്തയച്ചത് നല്ല ഒരു കമ്പിളിയുടെ പുതപ്പും ഒരു തലയണിയും വെള്ളമെടുക്കുന്ന ഒരു പാത്രവുമാണ്. ആകെ കൊടുത്തത് തന്നെയാണ് കല്യാണത്തിന് കൊടുക്കാനുണ്ടായിരുന്നത്. ഇരിക്കട്ടെ, ആ കല്യാണത്തിന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമകൾ ഫാത്തിമ ബീവി അലിയാര് തങ്ങളുടെ വീട്ടിലേക്ക് പോയപ്പോൾ ഹബീബായ തങ്ങൾക്ക് വീട്ടിലെന്തോ ഒരു പ്രയാസം, തങ്ങൾക്ക് ഫാത്തിമ ബീവിയെ കാണാതിരിക്കാൻ പറ്റുന്നില്ല, വല്ലാത്ത വിഷമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട് മദീനത്തെ പള്ളിയുടെ തങ്ങളുടെ വീടിന്റെ അടുത്ത് കിട്ടിയാൽ കൊള്ളാമെന്ന് നല്ല ആശയുണ്ട്. പക്ഷേ എവിടെങ്ങനെ കിട്ടാനാണ്? പള്ളിയുടെ അടുക്കൽ സ്ഥലമുള്ളതും വീടുള്ളതും ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന സ്വഹാബിക്കാണ്. ആ സ്വഹാബിയോട് ചോദിച്ചാൽ കിട്ടുമോ? കിട്ടും. പക്ഷേ ചോദിക്കാൻ മനസ്സിനൊരു സമ്മതമാകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിനൊരു റാഹത്ത് തോന്നുന്നില്ല. കാരണം തങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വീടുകളിലേറെയും കൊടുത്തത് ബഹുമാനപ്പെട്ട ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്, സൗദ ബീവി താമസിക്കുന്ന വീട്, അങ്ങനെ തുടങ്ങി കുറേ വീടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ച് തങ്ങൾക്കൊരു കുടുംബമാകുമ്പോൾ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ വീട് തങ്ങൾക്ക് കൊടുത്തിട്ട് വേറെ വീട് കെട്ടും, അതിനപ്പുറം കെട്ടും, അവിടെ നിന്ന് പിന്നെ ഒരു വീട്, ഒരു കുടുംബമായാൽ ആ വീട് കൊടുത്തിട്ട് അങ്ങനെ പോയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വീട് കൊടുത്തത് ഏകദേശം ബഹുമാനപ്പെട്ട ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. ഇപ്പോൾ തങ്ങൾക്കുള്ള പ്രയാസം ഫാത്തിമ ബീവി അടുത്തില്ല എന്നതാണ്. തങ്ങൾക്ക് ഏറ്റവും വലിയ പ്രയാസം ഇനി ഹാരിസത്ത് ഇബ്നു നുഅ്മാനോട് വിഷയം പറയാൻ പറ്റുമോ? എനിക്കും എന്റെ ഭാര്യമാർക്കെല്ലാം വീട് തന്ന ഒരു സ്വഹാബിയോട്, ഒരു ശിഷ്യനോട്, എന്റെ മകൾക്കും കൂടി ഒരു വീട് തരണമെന്ന് പറയാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല. പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ എന്തോ ഒരു ക്ലേശം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാര് സ്വഹാബികൾ, അവരെ പ്രത്യേകത എന്താണ്? തങ്ങളെ ടെൻഷൻ അവർക്ക് വേഗം മനസ്സിലാകും, തങ്ങളെ സങ്കടവും അവർക്ക് മനസ്സിലാകും, തങ്ങളെ സന്തോഷവും അവർക്ക് മനസ്സിലാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ സങ്കടം സ്വഹാബികൾ മണത്തെറിഞ്ഞു. അത് സ്വഹാബികൾക്കിടയിൽ ഒരു വിഷയമായി. ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു മുത്തനബിന്റെ അടുക്കലേക്ക് വരികയാണ്. യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ല തങ്ങളെ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അടുത്തില്ലാത്തത് കൊണ്ട്, അടുത്ത വീട് സൗകര്യമില്ലാത്തത് കൊണ്ട്, തങ്ങൾക്ക് അവരെ കാണാൻ പറ്റാത്തത് കൊണ്ട് മനസ്സിൽ വേദനയുണ്ടല്ലേ നബിയേ, അത് തങ്ങൾക്ക് എന്നോട് പറയാൻ ഒരു വൈമനസ്യമുണ്ട്, വിഷമമുണ്ടല്ലേ നബിയേ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഹരിസേ, ഞാൻ എങ്ങനെയാണ് നിന്നോട് വീട് ചോദിക്കുക? നീയല്ലേ ധാരാളം എനിക്ക് തന്നതിന്റെ മകളുടെ ആവശ്യത്തിനും നിന്നോട് പറയുന്നതെങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ സ്വഹാബികളോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്
അവരോട് സ്വഹാബികൾക്കുള്ള സ്നേഹമെന്ന് പറയുന്നത് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അവരുടെ സ്വന്തം ശരീരത്തേക്കാൾ അവർക്ക് ഇഷ്ടമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹാരിസത്ത് ബിൻ ഉമാർ റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, തങ്ങൾക്ക് ചോദിക്കാൻ എന്തിന് ലജ്ജ നബിയേ? ഇന്നമാ അന വ മാലീഹി ലില്ലാഹി വ ലിറസൂലിഹി, ഇന്നമാ അന വ മാലീ ലില്ലാഹി വ ലിറസൂലിഹി, ഇന്നമാ അന വ മാലീ ലില്ലാഹി വ ലിറസൂലിഹി, എനിക്കെന്റേതായിട്ടൊന്നുമില്ല നബിയേ, എനിക്കെന്റേതായിട്ടൊരു ചിന്തയില്ല, ആഗ്രഹങ്ങളില്ല, ഞാനും എന്റെ സമ്പത്ത് മുഴുവനും അല്ലാഹുവിന്, അവന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും മാത്രമാണ് നബിയേ. എനിക്കെന്റേത് എന്ന് പറയാനൊന്നും വേണ്ടതില്ല, എനിക്ക് അല്ലാഹുവിനും അവന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊരുത്തല്ലാതെ കാര്യമായിട്ടൊന്നും കിട്ടാനില്ല. ഇന്നമാ അന വ മാലീ, എന്റെ സ്വത്ത് മാത്രമല്ല, ഞാൻ തന്നെ എന്റെ ഹബീബായ തങ്ങളേതാണ് എന്നായി പറഞ്ഞതിന്റെ അർത്ഥം. എന്റെ സമ്പത്ത് മാത്രമല്ല, ഞാൻ തന്നെ റബ്ബിന്റെതാണ് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, വല്ലാഹി യാ റസൂലല്ലാഹ്, അൽമാലുല്ലദി തഖുദു മിന്നി അഹബ്ബു ഇലയ്യ മിനല്ലദി തദ, തങ്ങൾ ഉപയോഗിക്കുന്ന, തങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്ന, തങ്ങൾ വാങ്ങിയിരിക്കുന്ന വീടുകളിലെ സ്വത്തുക്കളിലെ നബിയേ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. തങ്ങൾ ഉപയോഗിക്കാതെ എന്റെ കൈവശം എന്റേതായിട്ട് പറയപ്പെടുന്ന സ്വത്തുക്കളില്ലേ, അതിനേക്കാൾ എനിക്കേറെ ഇഷ്ടമുള്ളതും താല്പര്യമുള്ളതും തങ്ങൾ അനുഭവിക്കുന്ന, തങ്ങൾ വാങ്ങിയതാണ് നബിയേ. അതുകൊണ്ട് ഹാരിസത്തിന് പ്രത്യേകിച്ച് ഒരു മൈൻഡും ഇല്ല, ഒരു ചിന്തയുമില്ല, തങ്ങൾക്ക് വേണ്ടത് തരാ. സ്വഹാബികളെ കൽബ് കണ്ടു, അവരെ മനസ്സ് കണ്ടു. നാളെ ഈ മഹാന്മാരായ സ്വഹാബികളെ സ്വർഗത്തിൽ നമുക്ക് കാണണം. ഹാരിസത്ത് ബിൻ ഉമാർ റളിയല്ലാഹു അൻഹുവിന്റെ വിശേഷണങ്ങൾ കേൾക്കണം. അവർക്ക് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാനുള്ള നൂറു നൂറ് നാവുകളിൽ നമുക്ക് കേൾക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ദർസു വാർഷികത്തിന്റെ ഇൽമിന്റെ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട്, വിശുദ്ധ റജബിന്റെ ബറക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകണേ അല്ലാഹു.